നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. സാൻസ്റ്റാർ ഐ പി ഒ ജൂലൈ 19 മുതൽ. സാൻസ്റ്റാർ ലിമിറ്റഡിൻ്റെ ഐ പി ഒ ജൂലൈ 19 തുടങ്ങും. ജൂലൈ 23 വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത്. ഐ പി ഒയുടെ ഇഷ്യൂ വില 90 മുതൽ 95 രൂപയാണ്. 150 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. ജൂലൈ 26 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഹരികളുടെ വിൽപ്പനയിലൂടെ 510.15 കോടി രൂപ സമാഹരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 397.10 കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും 113.05 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ. ഐ പി ഒയുടെ 50% നിക്ഷേപക സ്ഥാപനങ്ങൾക്കും 15% ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും 35% ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു. പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ 181.6 കോടി രൂപ ഉൽപാദന ശേഷി വിപുലീകരിക്കുന്നതിനും 100 കോടി രൂപ കടം ഭാഗികമായി തിരിച്ചടക്കി വിനിയോഗിക്കും. 164.23 കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടബാധ്യത. ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വകയിരുത്തും. 2023-24 സാമ്പത്തിക വർഷത്തിലെ സാൻസ്റ്ററിന്റെ കയറ്റുമതി 394.44 കോടി രൂപയുടേതായിരുന്നു. ഇത് മൊത്തം വരുമാനത്തിന്റെ 35.33% വരും. നിഫ്റ്റി 24,550 മുകളിൽ തന്നെ. നിഫ്റ്റി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും 24,550 മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 145 ഉയർന്ന് 80,664 നിഫ്റ്റി 84 നേട്ടത്തോടെ 24,586 വ്യാപാരം അവസാനിപ്പിച്ചത്. 1837 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1781 ഓഹരികൾ നഷ്ടം നേരിട്ടു. 104 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ONGC, ശ്രീറാം ഫിനാൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ബജാജ് ഓട്ടോ, SBI എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ. LTI മൈൻട്രീ, ഏഷ്യൻ പെയിന്റ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ടാറ്റാ സ്റ്റീൽ, ആക്സിസ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. IT ഒഴികെയുള്ള എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി. ഓട്ടോ, ഫാർമ, PSU ബാങ്ക്, റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സൂചികകൾ 1% മുതൽ 3% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 1%, സ്മോൾ ക്യാപ് സൂചിക 0.2% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.